ഇയോബിന്റെ പ്രശ്നം ശരിക്കും മനസ്സിലാക്കുവാൻ അവന്റെ സ്നേഹിതർക്ക് കഴിഞ്ഞില്ല. ഇയോബിന്റെ രഹസ്യ പാപം വെളിപ്പെടുത്തുന്നതായി നാം കാണുവാൻ പോകുകയാണ്. എന്നാൽ അത് അവന്റെ സ്നേഹിതന്മാർ സംശയിച്ചതൊന്നുമല്ല. അവന്റെ അസുഖം വളരെ മാരകമായി തീർന്ന ജ്ഞാനെന്ന ഭാവമാകുന്നു. ഇത് വളരെ മോശമായ ഒരു അസുഖമാണ്, ജ്ഞാനെന്ന ഭാവം. ഈ അസുഖത്തിൻ്റെ ലക്ഷണം എന്തെന്നാൽ, ഞാൻ അങ്ങ് ഒത്തിരി പ്രധാനപ്പെട്ടതാകുകയും എനിക്കാകെ സംസാരിക്കുവാൻ കഴിയുന്നത് ഞാൻ എന്ന് മാത്രമാണ്. ഇയോബ് അഹങ്കാരത്താൽ നിറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. ഇത് അംഗീകരിക്കാൻ തന്നെ പലർക്കും ബുദ്ധിമുട്ടാണ്. ഇത് നമ്മെ കാണിക്കുന്നത് എന്തെന്നാൽ, ഒരു നല്ല മനുഷ്യൻ പോലും അനുതപിച്ച് പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടേണ്ടതുണ്ട് എന്നത്രേ. നാം ഇന്ന് പഠിക്കുവാൻ പോകുന്ന ഇയോബിൻ്റെ പുസ്തകം 29 അധ്യായത്തിൻ്റെ 20 വാക്യങ്ങളിൽ ഇയോബ് കുറഞ്ഞത് 50 പ്രാവശ്യം ഞാനെന്നോ എനിക്കെന്നോ എൻ്റേതെന്നോ ഉപയോഗിച്ച് നാം കാണുന്നു. അത് നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതാണ്. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഇയോബ് തന്നെക്കൊണ്ട് തന്നെ ചുറ്റിയിരിക്കുകയാണ്. അതാണ് അവൻ്റെ വലിയ പ്രശ്നം. അതെങ്ങനെയാണ് അവൻ്റെ ജീവിതത്തെ ബാധിച്ചത് എന്ന് നാം കാണുന്നതാണ്. സ്വയത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ബാധിക്കുന്ന അസുഖം തന്നെയാണ് നാം ഇവിടെ കാണുന്നത്. ആരോ പറഞ്ഞു, നിങ്ങൾ നിങ്ങളിൽ തന്നെ പൊതിഞ്ഞിരിക്കുമ്പോൾ അതൊരു ഭയങ്കര പൊതി തന്നെയായിരിക്കുമെന്ന്. അത്ര പൊതി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇയോബിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുമുള്ള അനുതാപമോ ഏറ്റുപറച്ചിലോ ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ഇത് വാസ്തവത്തിൽ അവൻ്റെ ആത്മപ്രശംസ അഥവാ വമ്പ് പറയുന്ന ഭാഗമായിട്ടാണ് നാം കാണുന്നത്. അവൻ്റെ പ്രശ്നം ഞാൻ എന്ന ഭാവമാണ്. ഇതേ പ്രശ്നം നമ്മിൽ അനേകർക്കുമുണ്ട്. നമ്മിൽ അനേകർക്കും ജീവിതമാകുന്ന ചക്രത്തിൻ്റെ കേന്ദ്രമാകുന്നു ഈ ഞാൻ അല്ലെങ്കിൽ എൻ്റേത് എന്ന് പറയുമ്പോൾ അറിയാതെ കാലിൽ അങ്ങ് പൊങ്ങും. ആത്മാവിൻ്റെ തകർച്ച കാണുന്നില്ല. ആ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം കാണുന്നില്ല. കുറ്റം സമ്മതിക്കുന്നില്ല. പാപം ഏറ്റുപറയുന്നില്ല. കുറ്റബോധമോ പരാജയബോധമോ ഒട്ടും തോന്നുന്നില്ല. നിഗളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയം ബലൂണു പോലെ വീർത്ത് പൊട്ടും. സുഹൃത്തെ, ഒരു ദിവസം പൊട്ടും. ഇയോബിൻ്റെ സഹോദരന്മാർക്ക് അവനെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. യഥാർത്ഥ പ്രശ്നം കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവർ ഇയോബിനെ മനസ്സിലാക്കിയില്ല. അവർക്ക് അവരെ തന്നെയും അറിയാമായിരുന്നില്ല. അവർക്ക് ദൈവത്തെ ഒട്ടും തന്നെ മനസ്സിലായിരുന്നില്ല. അവർ വിശ്വസിച്ചത് ദൈവം ഒരു ശിക്ഷയായിട്ടാണ് ഇയോബിന് കഷ്ടമയച്ചത് എന്നത്രേ. അവർ ചിന്തിച്ചു, ഇയോബ് ഒട്ടും വഴങ്ങാതെ നിൽക്കുന്നതിനാലാണ് കഷ്ടം തുടരുന്നത് എന്നത്രേ. അവർ അവനോട് വളരെ ക്രൂരമായി തന്നെ ഇടപെടുകയും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാത്രം ഇരിക്കുകയും ചെയ്തു. ഓരോരുത്തരും ഓരോ വ്യത്യസ്ത സമീപനമാണ് സ്വീകരിച്ചത്. എന്നിട്ടും അവരെല്ലാം ഒരേ നിഗമനത്തിലാണ് എത്തിയത്. ഇയോബിൻ്റെ സ്നേഹിതന്മാരുടെ മാർഗങ്ങൾ നമുക്ക് ചുരുക്കമായി ഒന്ന് നോക്കാം. എലീഫസ് അനുഭവത്തിൻ്റെ ശബ്ദമായിരുന്നു. അവനെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മനഃശാസ്ത്രപരമായ സമീപനം എന്ന് പറയാവുന്നതാണ്. ആത്മവിശ്വാസത്തോടെ ചിന്തിക്കുന്നതിൻ്റെ ശക്തി എന്ന് ഈ സമീപനത്തെ വിളിക്കാവുന്നതാണ്. വളരെ സന്തോഷകരമായൊരു മനോഭാവത്തെ ഇത് പുലർത്തുന്നു. അതേസമയം ബിൽദാദ് ഒരു പാരമ്പര്യവാദിയായിരുന്നു. അവൻ്റെ സമീപനം തത്വശാസ്ത്രപരമായിരുന്നു. ഇന്ന് പല ബൈബിൾ കോളേജുകളുടെയും സമീപനം ഈ പറഞ്ഞതാണ്. അവർ സിദ്ധാന്തപരമായ ഒരു സമീപനം ഉപയോഗിക്കുന്നു. എന്നാൽ അത് ആരെയും സഹായിക്കുന്നില്ല. തലയിലെ അറിവുകൊണ്ട് നേടാം എന്ന ധാരണ. സോഫർ മതപരമായ ഒരു കടുംപിടുത്തക്കാരനായിരുന്നു. അവൻ ചിന്തിച്ചത് അവന് ദൈവത്തെക്കുറിച്ച് സകലതും അറിയാമെന്നത്രേ. എല്ലാം നിയമത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു നിയമവാദി. ഈ മൂവരിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നാം എല്ലാം പെടും സുഹൃത്തെ. നാം നേരത്തെ കണ്ടതുപോലെ അവൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് പോലും അവനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. അവരെല്ലാം അവരവരുടെ വീക്ഷണത്തിനനുസരിച്ചാണ് വാദിച്ചുകൊണ്ടിരുന്നത്. ഇനി നാം 29 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇയോബിന് വേണ്ടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം വച്ച നിലവാരപ്രകാരം ഇയോബ് ഒരു തികഞ്ഞ മനുഷ്യനായിരുന്നു. അതെ, യാഗമർപ്പിക്കുന്നതിൽ അവൻ മഹാധനികനായിരുന്നു. ഈ ജീവിതത്തിൽ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നതെല്ലാം അവന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം ചിന്തിക്കേണ്ടത്. ലോകത്തിൽ അവനെ ഒരു പ്രധാന വ്യക്തിയാക്കുവാൻ ആവശ്യമായതെല്ലാം അവനുണ്ടായിരുന്നു. ലോകപ്രകാരം വലിയ ആളുകളെന്ന് സാധാരണ പറയാറുള്ളത് ഇങ്ങനെയുള്ളവരെയാകുന്നുവല്ലോ. അവൻ ഒരു മതഭക്തനുമായിരുന്നു എന്ന് നാം കണ്ടു. അവൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആത്മീയ കാര്യത്തിൽ താല്പര്യമുള്ളവനായിരുന്നു ഇയോബ്. അവനൊരു പൊയ്മുഖം വെച്ചുകൊണ്ടല്ല നടന്നിരുന്നത്. ദൈവത്തിൻ്റെ ത്രാസിൽ അവനെ തൂക്കിയിട്ട്
ഒരിക്കലും ഒരു കപടഭക്തനെന്ന് വിളിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ്റെ സ്നേഹിതരുടെ ആരോപണങ്ങൾ നീചവും വളരെ താണതുമായിരുന്നു. അവൻ ആത്മാർത്ഥതയുള്ള പരമാർത്ഥിയായ ഒരു ദൈവവേദലായിരുന്നു, ഒരു വിശുദ്ധൻ. അവൻ്റെ ഭൗമികമായ പാനപാത്രം അനുഗ്രഹിക്കപ്പെട്ടതും നിറഞ്ഞു കവിയുന്നതും ആയിരുന്നു. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടത്? അതും ഭയാനകമായ കഷ്ടത്തിലൂടെ കടന്നുപോയത്. ഇയോബ് ഒരിക്കലും നമ്മോട് പറഞ്ഞില്ലെങ്കിൽ തന്നെ വാസ്തവത്തിൽ അവൻ്റെ കഷ്ടം എന്തിനോടോ ബന്ധപ്പെട്ട് സംഭവിച്ചതാണ്. ഈ പുസ്തകത്തിൽ, ഇയോബിൻ്റെ പുസ്തകത്തിലെ കഷ്ടം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് യോനയുടെ പുസ്തകത്തിൽ നാം കാണുന്ന മത്സ്യം. അവിടെ യഥാർത്ഥ പ്രശ്നം യോനയും യഹോവയും തമ്മിലാണ്. ഇവിടെ യഥാർത്ഥ പ്രശ്നം ഇയോബും യഹോവയും തമ്മിലാണ്. ശത്രുവായി ഇവിടെ പറഞ്ഞിരിക്കുന്ന സാത്താൻ പോലും രണ്ടാമത് മാത്രമേ വരൂ. മുൻപന്തിയിൽ നിൽക്കുന്നത് ഇയോബും യഹോവയുമാകുന്നു. യഥാർത്ഥ പ്രശ്നം ഇയോബ് തന്നെ. ഞാനിത് പറയുമ്പോൾ പലരും ഞെട്ടിയെന്ന് വന്നേക്കാം. അവന് അവനെ തന്നെ അറിയില്ലായിരുന്നു. അവന് ദൈവത്തെയും അറിയില്ലായിരുന്നു. ഇയോബിന് തന്നെ തന്നെ അറിയില്ലായിരുന്നു. അവൻ സ്വയനീതിക്കാരനും സ്വയം പര്യാപ്തനുമായിരുന്നു. അവൻ സകലവിധത്തിലുമുള്ള അഭിനന്ദനങ്ങൾ ജനങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിയിരുന്നു. മുഖസ്തുതി ആവശ്യം പോലെ കിട്ടിയിരുന്നിരിക്കുമല്ലോ. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ തൻ്റെ ആത്മീയതയെക്കുറിച്ച് വളരെ ഏറെ സംസാരിക്കുന്ന പ്രവണത നാം കാണുന്നു. ദൈവം അവനെ നേരിടുന്നതായി കാണുന്ന ഭാഗത്ത് നാം ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. ഇനിയും ഇയോബ് തന്നെക്കുറിച്ച് തന്നെ നമ്മോട് പറയുവാൻ പോകുന്ന ഭാഗമാണ് നാം കാണുന്നത്. അവൻ അവൻ്റെ പഴയകാലം തിരിഞ്ഞ് ചിന്തിക്കുന്നു. 29 അധ്യായം ഇയോബിൻ്റെ ഇതാകുന്നു എൻ്റെ ജീവിതം ആകുന്നു. അതിൻ്റെ ശീർഷകമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ശീർഷകം ഇതാകുന്നു എൻ്റെ ജീവിതം. 29 അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഇയോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. ഇയോബ് തൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ തുടങ്ങുകയാണ്. അവൻ സ്വന്തം കാര്യങ്ങൾ മാത്രം എടുത്തെടുത്ത് പറയുകയാണ്. 3-4 വാക്യങ്ങൾ. അന്ന് അവൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യതയുണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും. ഈ പറഞ്ഞത് ഇയോബിൻ്റെ പഴയകാലമാകുന്നു. ഇവിടെ ഇതാ, ഒരു മനുഷ്യൻ തൻ്റെ യൗവനം മുതൽ അവൻ ദൈവത്തെ സേവിച്ചു. 5 വാക്യങ്ങൾ. എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമിരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി. പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കിത്തന്നു. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിൽക്ക് ചെന്നു. വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വെക്കുമ്പോൾ ഇവിടെ അവൻ അഭിവൃദ്ധിപ്പെട്ടു. അവൻ തൊട്ടതെല്ലാം പൊന്നായി. അവൻ അഭിവൃദ്ധിപ്പെട്ടവൻ മാത്രമായിരുന്നില്ല, അവൻ സ്വാധീനമുള്ള മനുഷ്യനും കൂടിയായിരുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചാലും, 8, 9, 10 വാക്യങ്ങൾ. യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായി പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും, അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. ഇയോബ് തൻ്റെ പഴയകാലത്തെ ഓർക്കുകയാണ്. അവനെ കാണുമ്പോൾ കുട്ടികൾ ഓടിപ്പോയി ഒളിച്ചിരുന്നു എന്നാണ് ഇയോബ് പറയുന്നത്. കാരണമുണ്ട്, അവൻ അത്രയ്ക്ക് വലിയ മനുഷ്യനായിരുന്നു. അവൻ വരുന്നത് കാണുമ്പോൾ വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അവനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. നമുക്ക് ബഹുമാനമുള്ളവരെ കാണുമ്പോൾ ഇന്നും നമ്മുടെ നാടുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പരിചയമുണ്ടല്ലോ. ഇന്ന് ബഹുമാനം കുറയുന്നതിനാൽ ഇതുപോലുള്ള പരിചയങ്ങളും മാഞ്ഞു പോകുന്നതായി കാണാവുന്നതാണ്. ഇയോബ് കയറി ചെല്ലുമ്പോൾ എല്ലാവരും സംസാരം നിർത്തുമായിരുന്നു. പ്രഭുക്കന്മാരും ശ്രേഷ്ഠന്മാരും പോലും മിണ്ടാതിരുന്നിരുന്നു എന്നാണ് ഇയോബ് പറയുന്നത്. ഇയോബ് സംസാരിക്കുവാനായി അവർ കാത്തിരുന്നു. അവൻ ആവശ്യപ്പെടാതെ പ്രഭുക്കന്മാർ അവൻ്റെ മുൻപിൽ സംസാരിച്ചിരുന്നില്ല എന്ന് ചുരുക്കം. 11 വാക്യത്തിൽ, എൻ്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും, എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും. ഊസ് ദേശത്തുണ്ടായിരുന്നവരിൽ വെച്ച് ഏറ്റവും പ്രമുഖൻ ഇയോബ് തന്നെയായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അവനെ കമ്മിറ്റിയിൽ കിട്ടുവാനായി ഓരോ സംഘടനയും ഓടി നടന്നിരുന്നു എന്നത് വ്യക്തമാണ്. 12 വാക്യം, നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു. അവൻ തൻ്റെ സമൂഹത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പാപങ്ങൾക്ക് വളരെയേറെ ഗുണങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. 13 വാക്യം, നശിക്കുമാറായവൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നു, വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി. അവൻ വിധവമാരെ സംരക്ഷിച്ചു. ഇത്രയൊക്കെ ചെയ്ത ഈ മനുഷ്യൻ ആ നാട്ടിലെല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിരുന്നിരിക്കും അല്ലേ. 14 വാക്യം, ഞാൻ നീതിയെ ധരിച്ചു, അതെൻ്റെ ഉടുപ്പായിരുന്നു, എൻ്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നു. ഇയോബ് സൽക്കർമ്മങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു.
ഉപദേശത്തിനായി ആളുകൾ അവൻ്റെ അടുക്കൽ വന്നു. 15 വാക്യം, ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. അവൻ ആ നാട്ടിലെ ഊമർ സ്കൂളിൻ്റെ അധ്യക്ഷനായിരുന്നെന്ന്, അവൻ അവിടുത്തെ അന്ധവിദ്യാലയത്തിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാളായിരുന്നുവെന്ന്. പ്രിയ സുഹൃത്തെ, ഈ മനുഷ്യൻ ഇയ്യോബ് എത്ര മഹാനായിരുന്നില്ലേ! ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇന്നും സമൂഹത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഇതൊന്നും തെറ്റായ കാര്യമല്ല, ഇതൊക്കെ മഹത്തായ പ്രവർത്തനങ്ങളാണ്. 16 വാക്യത്തിൽ, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു, ഞാൻ അറിയാത്തവൻ്റെ വ്യവഹാരം പരിശോധിച്ചു. ഏതെങ്കിലും ഒരു കാര്യത്തിന് സംഭാവന ചെയ്യുമ്പോൾ അവൻ അത് ശരിക്ക് പഠിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്തിരുന്നത്. ഇന്ന് ഒട്ടനേകം വിശ്വാസികളും ചെയ്യാത്ത ഒരു കാര്യമാകുന്നു ഇത്. പ്രയോജനമുണ്ടെന്ന് തനിക്കുറപ്പുള്ള വിഷയങ്ങളെ മാത്രമാണ് ഇയ്യോബ് കൈത്താങ്ങിയത്. മഹാമനസ്കനെന്ന് കാണിക്കുവാൻ കണ്ണിൽ കാണുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുക്കുകയല്ലായിരുന്നു എന്ന് ചുരുക്കം. 17 വാക്യം, നീതികെട്ടവൻ്റെ അണപ്പല്ല് ഞാൻ തകർത്തു, അവൻ്റെ പല്ലിൻ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു. സമൂഹത്തിൽ നീതി നടപ്പാക്കുവാൻ അവൻ ശ്രദ്ധിച്ചു. ക്രമസമാധാനം കാത്തു സൂക്ഷിക്കുവാൻ അവൻ പരിശ്രമിച്ചു. അത് നടപ്പാക്കുവാൻ തക്കവണ്ണം അവൻ സ്വാധീനമുള്ളവനായിരുന്നു. അവൻ എത്ര മഹാനായി ജീവിച്ചവനാണല്ലേ! 18 മുതൽ, എൻ്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും, ഹോൽ പക്ഷിയെപ്പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും, എൻ്റെ പേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു, എൻ്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപ്പാർക്കുന്നു, എൻ്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു, എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇയ്യോബ് തന്നോട് തന്നെ പറഞ്ഞ കാര്യങ്ങളാണിവ. ഞാനിതെല്ലാം ഉണ്ടാക്കി, ജോലിയിൽ നിന്ന് വിരമിച്ച് കഴിയുവാൻ എനിക്കാവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട്. അതെ, ഞാൻ എൻ്റെ കൂട്ടിൽ മരിക്കുവാൻ പോകുന്നു. മണൽ പോലെ എൻ്റെ ദിനങ്ങളെ പെരുക്കി നല്ല വാർദ്ധക്യം വരെ ഞാൻ ജീവിക്കുവാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, ഇയ്യോബ് ചിന്തിച്ചു തനിക്കെല്ലാം ഉണ്ട് എന്ന്. അവനൊന്നാം തരം ഒരു കുടുംബമുണ്ടായിരുന്നു, അവന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ഇയ്യോബിനില്ലാതിരുന്ന എന്തിനെക്കുറിച്ചെങ്കിലും ആർക്കും പറയുവാൻ കഴിഞ്ഞില്ല, അവനെല്ലാം ഉണ്ടായിരുന്നു. 21 വാക്യം, മനുഷ്യർ കാത്തിരുന്ന് എൻ്റെ വാക്ക് കേൾക്കും, എൻ്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും. ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല, എൻ്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റ് വീഴും. മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും, പിന്മഴയ്ക്കെന്ന പോലെ അവർ വായ് പിളർക്കും. എല്ലാ വിഭാഗം ആളുകളും അവൻ്റെ ഉപദേശം കേൾക്കുമായിരുന്നു. അവർ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് അവർ ഇയ്യോബിനെ കണ്ട് അവൻ്റെ ഉപദേശം ആരായുമായിരുന്നു. നാട്ടിലെ ഭരണകർത്താക്കൾ പോലും ഇയ്യോബിനെ കണ്ടിട്ടായിരുന്നിരിക്കും തീരുമാനങ്ങളെടുത്തത്. ഇയ്യോബ് വളരെ സ്വാധീനമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇയ്യോബ് പറഞ്ഞിരുന്ന ഓരോ വാക്കിനും അധികാരികൾ വില കൽപ്പിച്ചിരുന്നു. 24-25 വാക്യങ്ങൾ, അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും, എൻ്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല. ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും. സൈന്യസഹിതനായ രാജാവിനെപ്പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെപ്പോലെയും ഞാൻ വസിക്കും. തന്നെക്കുറിച്ച് തന്നെ ഇയ്യോബിന് എത്ര ഉന്നതമായ കാര്യങ്ങളാണ് പറയുവാനുള്ളത്! ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ കഴിഞ്ഞുകൂടിയ ഇയ്യോബ്, അവൻ ആദരിക്കപ്പെടുന്നവനും അഭിവൃദ്ധിയിലും സമൃദ്ധിയിലും കഴിഞ്ഞവനുമായിരുന്നു. ഇന്ന് മനുഷ്യരൊക്കെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തെത്തിയ ഒരു ശ്രേഷ്ഠൻ. അവൻ ഒരു ഒന്നാന്തരം ജീവിതം നയിച്ചു. അഭിവൃദ്ധിയിൽ ജീവിക്കുക എന്നാൽ എന്ത് എന്ന് അവൻ വാസ്തവത്തിൽ അറിഞ്ഞിരുന്നു. ആഡംബരത്തിൽ ജീവിക്കുക,